വസ്തുതേകാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. അപ്പം ജീവിതത്തില് മനപ്രയാസങ്ങള്, മനപ്രയാസം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പ്രയാസം. മനപ്രയാസങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമ്മള് എല്ലാത്തിൻ്റെയും ഉറവിടം, എല്ലാം തരുന്നത് ഭഗവാനാണ്, കൃഷ്ണനാണെന്ന് അറിയുന്നില്ല. അറിഞ്ഞ് നമ്മൾ അവിടെ ചെയ്യും, അവിടെ ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ ആ പരമമായ സത്യം, അൾട്ടിമേറ്റ് ട്രൂത്ത് എഴുതി വെക്കണം. പരമമായ സത്യം എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പം ആ ഭഗവാന്റെ അടുത്ത് എത്തുമ്പം നമ്മുടെ മനസ്സിന് സന്തോഷം വരും, ആധിയും വ്യാധിയും എല്ലാം മാറും. ഭഗവാൻ പറയുന്നു, വേറെടുത്ത് പറയുന്നുണ്ട്, അഹം ഭക്തിർ പരാധീന, അഹം ഭക്തിർ പരാധീന. എഴുതി വെക്കണേ, അഹം ഭക്തിർ പരാധീന. എന്താ അതിന്റെ അർത്ഥം എന്ന് അറിയാമോ? അഹം ഭക്തിർ പരാധീന, ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു ഭഗവാൻ പറയും. അതേസമയം വേറൊരിടത്ത് ഭഗവാൻ പറയുന്നു, ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ ഫ്രീ അല്ല, ഞാൻ എൻ്റെ ഭക്തന്മാരാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അഹം, ഞാൻ. അഹം ഭക്തിർ, ഭക്തന്മാരെ കൊണ്ട് പരാധീന, ഞാൻ ബന്ധിതനായിരിക്കുന്നു. അപ്പം ഭക്തന്മാരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ കേൾക്കും. അപ്പം അത് പരിപൂർണമായ ഒരു വിശ്വാസം ഭഗവാനിൽ വേണം. അതാണ് അഞ്ചാമത്തെ അധ്യായം പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഓക്കെ സാർ, ഒന്നുകൂടെ ഒന്ന് പറയൂ. അഹം ഭക്തിർ പരാധീന, നമ്മള് ഇത്രയും വായിക്കുമ്പം എല്ലാത്തിൻ്റെയും എല്ലാം തരുന്നത്. അതുകൊണ്ടാണ് ഈ വിഷുക്കണിക്കൊക്കെ ഗുരുവായൂർ അമ്പലത്തില് ഈ സസ്യങ്ങളുടെ, അതായത് എല്ലാ വിഭവങ്ങളും കൊണ്ട് ഭഗവാന് കണി വെക്കുന്നത്. ഇതെല്ലാം ഭഗവാന്റേതാണ് എന്ന് സ്മരിച്ചുകൊണ്ട് ഭഗവാനിൽ സമർപ്പിക്കുകയാണ്. നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ആദ്യം ഭഗവാന് സമർപ്പിക്കണം. കാര്യം ആദ്യത്തെ ഭോക്താവ് ഭഗവാനാണ്. മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് അഞ്ച് കാര്യങ്ങളാണ് വീട്ടിൽ നമ്മൾ പൂജ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്. എഴുതി വച്ചോണം. ധൂപം, ദീപം, പുഷ്പം, നിവേദ്യം, ഭജനം. എഴുതി വച്ചോ. ധൂപം, ദീപം, പുഷ്പം, നിവേദ്യം, ഭജനം, ഭജിക്കുക, ഭഗവാന്റെ നാമം ചൊല്ലുക. ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കണം. ഭഗവാന് ധൂപം, നമ്മൾ തിരിയ സാമ്പ്രാണി തിരിക്കാതിരിക്കുന്നില്ലേ, ധൂപം, ധൂപം കൊണ്ട് ഭഗവാന് ആരതി ചെയ്യണം. ധൂപം കൊണ്ട് അത് കഴിഞ്ഞ് പിന്നെന്താ ചെയ്യണം? ദീപം കൊണ്ട്, വിളക്കുകൊണ്ട് ആരതി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഉള്ളത്? ദീപം കൊണ്ട് ഭൂതം. പിന്നെന്താ ചെയ്യുന്നു ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്? ധൂപം, ദീപം, പിന്നെ പുഷ്പം. പുഷ്പം ഭഗവാന് ചുറ്റും മൂന്ന് പ്രാവശ്യം ആരതി ചെയ്യണം. പിന്നെന്താ വേണ്ടത്? ധൂപം, ദീപം, പുഷ്പം, നിവേദ്യം. ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കണം. നമ്മളെന്നും ഇഷ്ടം പോലെ ആഹാരം കഴിക്കുന്നു, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭഗവാന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നോ, നമ്മൾ ചിന്തിക്കണം. ഭഗവാന് നിവേദ്യം, ഒന്നുമില്ലാത്തടത്ത് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും വെക്കാം, ഉള്ളിടത്ത് ഇത്തിരി ചോറും ഇത്തിരി നെയ്യും ഒക്കെ ഒഴിച്ചു വെക്കാം. ഭഗവാന് പ്രത്യേകം പാത്രം ഉണ്ടാക്കി ഇവിടെ വച്ചിരിക്കണം. അപ്പം പിന്നെന്താ? ഭജനം, ഭഗവാന്റെ നാമം ചെയ്യണം. സേവനം, ഭഗവാന്റെ നാമം ചൊല്ലണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരി എന്ന് നാമം ചൊല്ലണം.
ഈ നാമം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും. പ്രഹ്ലാദൻ നരസിംഹ ഭഗവാൻ വരാനാണോ പ്രാർത്ഥിച്ചത്? അല്ല. വരാഹം പ്രാർത്ഥിച്ചിട്ടാണോ വരാഹരൂപത്തിൽ വന്നത്? മത്സ്യം ആയിട്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണോ ഭഗവാൻ മത്സ്യാവതാരം എടുത്തത്? മോഹിനിയുടെ അവതാരം എടുത്തത് ഭഗവാൻ പ്രാർത്ഥിച്ചിട്ടാണോ? അല്ല. മോഹിനി തന്നെ വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണോ? അല്ല. പക്ഷെ നമ്മളെല്ലാം പ്രാർത്ഥിച്ചത് സാക്ഷാൽ നാരായണനെ, വിഷ്ണുവിനെ നമ്മൾ പ്രാർത്ഥിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ മഹാമന്ത്രം പ്രാർത്ഥിച്ചു. ആ മഹാമന്ത്രം പ്രാർത്ഥിക്കുമ്പം ഭഗവാൻ തീരുമാനിക്കും ഈ ഭക്തനെ രക്ഷിക്കാൻ ഏത് രൂപത്തിൽ ഞാൻ വരണം എന്നുള്ളത് ഭഗവാനാണ് അവിടെ തീരുമാനിക്കുന്നത്. നമ്മൾ ഭഗവാനെ വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ഭഗവാൻ ഏത് രൂപത്തിലും അപ്പോൾ ആ സമയത്ത് അവിടെ എത്തപ്പെടും. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. കേസ് രണ്ടു മൊബൈൽ വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വരണം. വോളിയം കുറച്ച് മ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പോൾ ഭഗവാൻ ബ്രഹ്മാവ് ആദ്യം വന്ന്, അതായത് ബ്രഹ്മാവിനെ ഭഗവാൻ സൃഷ്ടിച്ചു. ഇവിടെ എല്ലാം ഇരുട്ടായിരുന്നു, അന്ധകാരമായിരുന്നു. ഒരു കാര്യം മാത്രം കേൾക്കാൻ പറ്റി, തപ 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 തപഹ, തപസ് ചെയ്. അങ്ങനെ ബ്രഹ്മാവ് കൂടി വർഷങ്ങൾ തപസ് ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ചു. ഭഗവാൻ വന്നു. പ്രസാദനെ പ്രസാദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിരന്തരമായ നാമജപം കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളെന്ന് ബ്രഹ്മാവ് പോലും നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ നിരന്തരമായി നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിച്ച് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ ബ്രഹ്മാവിന് ജ്ഞാനം കൊടുത്തു. അങ്ങനെ വേദങ്ങളുണ്ടായി. ഈ വേദങ്ങൾ ഭഗവാന്റെ ശ്വാസത്തിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോഴത്തേന് ഒരു അസുരൻ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. അതാരാ അസുരൻ? അസുരന്റെ പേരെന്താണെന്നറിയാമോ? അറിയാമോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ കഥ? ഇല്ല. ഹയഗ്രീവൻ എന്ന അസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. ബ്രഹ്മാവ് വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിച്ചു. എന്റെ ജ്ഞാനങ്ങളെല്ലാം ബ്രഹ്മാവ് മോഷ്ടിച്ചു കൊണ്ടുപോയി, അല്ല ഹയഗ്രീവൻ എന്ന അസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന് ആരെടുത്ത് പറഞ്ഞു? കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു. കൃഷ്ണൻ എന്ത് ചെയ്തു? പേടിക്കേണ്ടതുണ്ട്. ഹയഗ്രീവന്റെ അതേ രൂപത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഹയഗ്രീവനുമായിട്ട് യുദ്ധം ചെയ്ത് ആ വേദങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ബ്രഹ്മാവിന് കൊടുത്തു. ഹയഗ്രീവ മന്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പം പല രൂപത്തിലും നമ്മളെ സംരക്ഷിക്കാൻ ഭഗവാൻ വരും. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദ്ധാനമധർമ്മസ്യ അഭ്യുദ്ധാനമധർമ്മസ്യ എന്താ ലാസ്റ്റ് വരി? തദാത്മാനം സൃജാമ്യഹം. തദാത്മാനം സൃജാമ്യഹം. യുഗങ്ങൾ തോറും എപ്പോഴും ധർമ്മത്തിന് ചുതി നഷ്ടം സംഭവിക്കുമ്പോൾ, അസുരന്മാർ കൂടുമ്പോൾ ഞാൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. ഏത് രൂപമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. അവൻ പല രൂപത്തിലും വരും. അതേസമയം കലിയുഗത്തിൽ ഇനി വരാൻ പോകുന്ന രൂപം ഏതാണ് അറിയാമോ? കലിയുഗത്തിൽ വരാൻ പോകുന്ന രൂപം കൽക്കി. കൽക്കി. വെരി ഗുഡ്. എവിടെ അവതരിക്കുന്നതെന്ന് അറിയാമോ? ശാംബള എന്ന ഒരു ഗ്രാമത്തിൽ. ഈ ശാംബള എന്ന ഗ്രാമം ഇന്ന് എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ? എഴുതി വെച്ചോളാം കേട്ടോ. ശാംബള എവിടെയാണെന്നറിയാമോ? ഇന്ന് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. അവിടെയാണ് ഭഗവാൻ കൽക്കി ആയി കൽക്കിയുടെ രൂപത്തിൽ അവതരിക്കുന്നത്. അപ്പം അതിനർത്ഥം
ലോകത്തിന് ആദ്യം ധർമ്മത്തിന് ഏറ്റവും കൂടുതൽ ചുതി സംഭവിക്കുന്നത് ചൈനയിലാണ് എന്നർത്ഥം, ആ രാജ്യത്താണ് എന്നർത്ഥം. അപ്പോഴും നമ്മള് അഞ്ചാമത്തെ അധ്യായം ഓരോ ശ്ലോകവും നമ്മൾ പഠിച്ച ശ്ലോകങ്ങൾ വായിക്കും. ഏതൊക്കെ ശ്ലോകമാണ് പഠിച്ചത്? എഴുതി വച്ചിട്ടുണ്ടോ? ശ്രേയസ്, അറിയാമോ ഏതൊക്കെ ശ്ലോകമാ പഠിച്ചതെന്ന്? സാർ, 18-ാം ശ്ലോകം. അഞ്ചാമത്തെ അധ്യായത്തിൽ ഏതൊക്കെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത്? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു അഞ്ചാമത്തെ അധ്യായത്തിൽ ഏതൊക്കെ ശ്ലോകമാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, ശ്ലോകം നമ്പർ 1, 2, 6, 7, 12, 17, 18, 29. യാ, അങ്ങനെ 4-8 ശ്ലോകമേ പഠിച്ചിട്ടുള്ളൂ. ഈ 8 ശ്ലോകവും ദിവസവും വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്, അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ്. നമ്മൾ 6-ാമത്തെ അധ്യായത്തിലേക്ക് തുടങ്ങാൻ പോവാണ്. ശ്രേഷ്ഠമായൊരു അധ്യായമാണ് 6-ാമത്തെ അധ്യായം. എന്താണ് ധ്യാനയോഗം അല്ലേ? ധ്യാനയോഗം എന്നല്ലേ പേര്? 6. അതെ, ധ്യാനയോഗം. ഇപ്പം നമ്മൾ കർമ്മയോഗം. എന്താണ് കർമ്മം? എന്താണ് പ്രവൃത്തി ചെയ്യേണ്ടത്? ഭഗവാനിൽ സമർപ്പിതമായിട്ട് പ്രവൃത്തി ചെയ്യണം എന്ന് പറഞ്ഞു തന്നു. സാധാരണ പ്രവൃത്തി ചെയ്തുകൊണ്ട് കാര്യമില്ല, അതിൽ വിഷാംശങ്ങളുണ്ട്. നമ്മൾ സാധാരണ പോലെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിഷാംശങ്ങളുണ്ട്, നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാ ഫലം അനുഭവിക്കേണ്ടി വരും. അതേസമയം ഭഗവാന് സമർപ്പിതമായി നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങൾ ഭഗവാനാണ് തരുന്നത്. നമ്മൾ നേരിട്ടെടുക്കാത്തത് കൊണ്ട് അതിൻ്റെ തിക്ത ഫലങ്ങൾ നമുക്ക് കിട്ടില്ല. തിക്തം എന്ന് പറഞ്ഞാൽ മോശമായ ഫലങ്ങൾ നമ്മൾക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ 5-ാമത്തെ 1-ാമത്തെ ശ്ലോകം നമ്മൾ വായിക്കും. ഓക്കെ, ഇന്ന് എല്ലാ ശ്ലോകവും കൂടെ ഒരുമിച്ച് എല്ലാവർക്കും വായിക്കാം. 1-ാമത്തെ ശ്ലോകം എന്താണ്? അർജുനന്റെ ക്വസ്റ്റ്യൻ ആണ് 1-ാമത്തെ ശ്ലോകം. അർജുനന്റെ ചോദ്യം. ശരി, 5-ിലെ 1. അർജുനൻ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ട്? കൃഷ്ണനോട് എത്ര ചോദ്യം, എത്ര സംശയങ്ങളാ ചോദിച്ചത്? എത്ര ചോദ്യം ചോദിച്ചു ഭഗവത്ഗീതയില്? അറിയാം, 16. ഇത് 8-ാമത്തെ ചോദ്യമാണ്. ഇത് 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ അർജുനൻ ഉവാച, റിപ്പീറ്റ് ചെയ്യണേ എടുത്തോ. സന്യാസം കർമ്മണാം കൃഷ്ണ. സന്യാസം കർമ്മണാം കൃഷ്ണ. പുനർയോഗം ച സംസതി. ശ്രേയ ഏതയോരേകം. തന്മേ ബ്രൂഹി സുനിശ്ചിതം. ആർക്ക് വായിക്കാം ആദ്യം? സാർ, എന്തോ വായിച്ചോട്ടെ? ആ, വായിച്ചോളൂ. അർജുനൻ പറഞ്ഞു,
കൃഷ്ണ കർമ്മം ഉപേക്ഷിക്കണമെന്ന് ശ്ലോകം കൂടെ ആവശ്യപ്പെടും. ഒരു മിനിറ്റ്, ശ്ലോകവും കൂടെ വായിച്ചിട്ട്. അർജുന ഉവാച, സന്യാസം കർമ്മണം കൃഷ്ണ പുനർയോഗം ച ശംസസി യച്ഛ്രേയ ഏതയോരേകം തന്നേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു, പിന്നെ ഭക്തി പുരസരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരുമോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ആര്യൻ വായിക്കാൻ പറ്റുമോ? അർജുന സന്യാസം കർമ്മണ കൃഷ്ണ പുനർയോഗം ചർച്ചം സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ കർമ്മ അപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു, പിന്നെ ഭക്തി പുരസ്സരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ രണ്ടിലും വെച്ച് ശ്രേഷ്ഠതരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. മാളവിക, അർജുന ഉവാച, സന്യാസം കർമ്മണ കൃഷ്ണ പുനർയോഗം ച ശംസസി ശ്രേയ ഏതയോ രേഖം തന്നെ ഭൂഹി സുനിശ്ചിതം. വെരി ഗുഡ്. വിവർത്തനം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടു, പിന്നെ ഭക്തി പുരസ്കരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരുമോ? വെരി ഗുഡ്, ഹരേ കൃഷ്ണ. ഇതിനകത്ത് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, ഒന്ന് കർമ്മം ഉപേക്ഷിക്കണോ അതോ ഭക്തി പുരസരം കർമ്മം ചെയ്യണോ, ഭക്തിയോടെ നമ്മൾ പ്രവർത്തികൾ ചെയ്യണോ എന്ന് ചോദിക്കുന്ന മാത്രമല്ല എന്താ പറഞ്ഞിരിക്കുന്നത്, ദയവായി നമ്മൾ ഒരാളെ സമീപിക്കുമ്പോൾ നമ്മൾ വളരെ ഹമ്പിളായിരിക്കണം. ടീച്ചറിൻ്റെ അടുത്തൊക്കെ സംശയം ചോദിക്കുന്നത് വളരെ സബ്മിസീവ് മൈൻഡ് എന്ന് പറയും, അതായത് വളരെ എളിമയോടെ വേണം കാര്യങ്ങൾ ചോദിച്ചറിയാൻ. ഓക്കെ, നെക്സ്റ്റ് അനകശ്രീ. അനകശ്രീ, സന്യാസം കർമ്മണം കൃഷ്ണ പുനർയോഗം ച ശംസസി യച്ഛ്രേയ ഏതയോ രേഖം തന്നേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു, പിന്നെ ഭക്തിപുരസരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് എന്താണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരുമോ? സന്യാസം കർമ്മണം കൃഷ്ണ പുനർയോഗംസി ഏതോ ഏതായോ ഏകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു, പിന്നെ ഭക്തി പുരസരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരുമോ? പറഞ്ഞു തരുമോ? വെരി ഗുഡ്. നെക്സ്റ്റ് ധനീഷ്. അർജുന ഉവാച, സന്യാസം കർമ്മണ കൃഷ്ണ പുനർയോഗം ച ശംസസി യച്ഛ്രേയ ഏതയോ രേഖം തന്മേ ബുഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു, പിന്നെ ഭക്തി പുരസരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഇത്
ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരുമോ? വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ശ്രേയസ് അമ്മയ്ക്ക് വായിക്കാൻ പറ്റുമോ? സന്യാസം കർമ്മണ കൃഷ്ണ പുനർയോഗം ജശംസസി യച്ചേയദോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു, പിന്നെ ഭക്തി പുരസരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരുമോ? ഹരേ കൃഷ്ണ. യശ്രേയ ഏതയോരേകം. അർജുന ഉവാച, സന്യാസം കർമ്മണാം കൃഷ്ണ പുനയോഗം ജശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. അർജുന ഉവാച, സന്യാസം കർമ്മണം കൃഷ്ണ പുനർയോഗം ജശംസസി യശ്രേയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു, പിന്നെ ഭക്തി പുരസരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു, ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി പറഞ്ഞു തരിക. ഇനി അടുത്ത ശ്ലോകം നമ്മൾ പഠിച്ച് രണ്ടാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു വീണ്ടും. ഓക്കെ, അപ്പം എന്താണ് ഭഗവാൻ അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എന്താണ് ഭഗവാൻ പറഞ്ഞെന്നുള്ളത്? ശ്രീ ഭഗവാൻ ഉവാച, റിപ്പീറ്റ് ചെയ്യാം. ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗച്ഛ നിശ്രേയസ്കരാവുഭവു ശ്രീഭഗവാനുവാച സന്യാസകർമ്മയോഗച്ഛ ശ്രീഭഗവാൻ പറഞ്ഞു, കർമ്മ പരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് നല്ലത് തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യേകത്തേക്കാൾ ഉത്തമം. പ്രവൃത്തി ഉപേക്ഷിക്കാൻ ഭഗവാൻ പറഞ്ഞില്ല. കർമ്മ പരിത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. അതല്ല, മുക്തിക്ക് ഏറ്റവും നല്ലത് കർമ്മ പരിത്യാഗം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നമ്മൾ ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയല്ല, എന്താ വേണം, രണ്ടും ഉത്തമമാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് ഭക്തിയുത സേവനം, ഭക്തിയോടെ ചെയ്യുന്ന സേവനം. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ സേവനമാക്കി മാറ്റണം, ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന്. എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തേക്കാൾ ഉത്തമം. നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയല്ല, വെറുതെ ഇരിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് ശ്രീ ഭഗവാൻ പറയുന്നു. അപ്പം ശ്രീ ഭഗവാനുവാച, മാളവിക ചൊല്ലിക്കോളൂ. ശ്രീ ഭഗവാനുവാച,
സന്യാസം കർമ്മയോഗ നിശ്രേയകര ഉഭൌ തയോസ്തു കർമ്മ സന്യാസാത് കർമ്മയോഗ വിശിഷ്യതേ. വെരി ഗുഡ്. അർത്ഥം കൂടെ വിവർത്തനം കൂടെ വായിച്ചോളൂ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മ പരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് നല്ലതു തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മ ത്യാഗത്തേക്കാൾ ഉത്തമം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ആര്യൻ, ആര്യൻ, ഹരേ കൃഷ്ണ. ഓക്കെ, ധനീഷ്. ശ്രീ ഭഗവാൻ ഉവാച, സന്യാസ കർമ്മയോഗ നിശ്രേയസ കരാഭൌ തയോസ്തു കർമ്മസന്യാസ കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മ പരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് നല്ലതു തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ഗിരിധർ. ഗിരിധർ, അനകശ്രീ പറഞ്ഞോളൂ. സന്യാസ കർമ്മയോഗ ആരാ ആരാ പറഞ്ഞത്? ഗിരിധർ അല്ല, ആരാ ഇത് പറയുന്നത്? ഗീത ആരാ പറയുന്നത് ഈ ശ്ലോകം? സന്യാസ കർമ്മയോഗശ്ച നിശ്രയസ്കരാഭൌ തയോസ്തു കർമ്മസന്യാസ കർമ്മയോഗ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മ പരിത്യാഗവും ഭക്തിയുതയുമായ കർമ്മവും മുക്തിക്ക് നല്ലതു തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തേക്കാൾ ഉത്തമം. അനകശ്രീ. ശ്രീ ഭഗവാൻ ഉവാച, സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസ്കരാഭൌ തയോസ്തു കർമ്മസന്യാസ കർമ്മയോഗ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മ പരിത്യാഗവും ഭക്തിയുക്തമായ കർമ്മവും മുക്തിക്ക് നല്ലത് തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തേക്കാൾ ഉത്തമം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ധനീഷ്. ആര്യൻ. ശ്രീ ഭഗവാൻ ഉവാച, സന്യാസം കർമ്മയോഗത്തിന ശ്രേയകര ഉഭൌ തയോസ്തു കർമ്മസന്യാസാത് കർമ്മസന്യാസാത് കർമ്മസന്യാസ കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മ പരിത്യാഗവും ഭക്തിയുമായി കർമ്മവും മുക്തിക്ക് നല്ലത് തന്നെ. എങ്കിലും ഭക്തിയതുമായി സേവനം കർമ്മമാണ് കർമ്മത്യാഗത്തേക്കാൾ ഉത്തമം. ശ്രീ ഭഗവാനുവാച, സന്യാസ കർമ്മയോഗച്ച നിശ്രേയസകരാഭൌ തയോസ്തു കർമ്മസന്യാസ കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മപരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് നല്ലത് തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവനം കർമ്മമാണ് കർമ്മത്യാഗത്തേക്കാൾ ഉത്തമം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ശ്രേയസ്. ശ്രേയസ്. ശ്രീ ഭഗവാനുവാച, സന്യാസ കർമ്മയോഗച്ച നിൻശ്രേയസ്കരാഭൌ
തയോസ്തു കർമ്മ സന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മ പരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് നല്ലതു തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം. കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം. അപ്പൊ നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗ ച ശ്രേയസ്കരാവുഭവ തയോസ്തു കർമ്മ സന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മ പരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തെക്കാൾ ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് അർജുനന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭഗവാൻ പറഞ്ഞത് നമ്മൾ കേട്ടു. അടുത്ത് നമുക്ക് നോക്കാം, ആരാ ഇന്ന് മന്ത്രം ജപിക്കാന്ന് പറഞ്ഞത്? ഹരേ കൃഷ്ണ. ധനീഷ സാറേ. ധനീഷ്. ഹരേ കൃഷ്ണ അല്ല സാറ്, ഏകശാസ്ത്രം ധനീഷ്. ഓക്കെ, നാമം മന്ത്രം ജപിക്ക. മാളവിക. ഓക്കെ മാളവിക, ഹരേ കൃഷ്ണ ജപിക്കാം. റെഡി അല്ലേ? റെഡി അല്ലേ മാളവിക? ഓക്കെ ശരി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്രേയസ്. ശ്രേയസ് എന്താണ് അടുത്തത്? നെക്സ്റ്റ് ഐറ്റം. മാളവിക അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മള് പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ശ്രേയസ് എന്താ അവിടെ? ആ അടുത്ത അടുത്തത് എന്താണ്? പാട്ടല്ലേ, എന്നാ പാടിക്കും. ജഗജ്ജാലപാലം തജത് കണ്ടമാലം ശരച്ചന്ദ്രബാലം മഹാദൈത്യകാലം നമോ നീലകായ ദുരാവാരമായ സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംബോധിവാസം ഗലത്പുഷ്പഹാസം ജഗത്സന്നിവാസം ഛദാദിത്യഭാസം ഗദാചക്രശസ്ത്രം ലസത്പീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഡഹാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ദരാഭാരഹാരം ചിദാനന്ദരൂപം മനോന്യസ്വരൂപം കൃതാനേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകകേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം. കൃതാർന്നായദാനം ഭഗാദീശയാനം വിമുക്തിർനിദാനം ഹരാരാദിമാനം സ്വഭക്താനുകൂലം ജഗദ്ധ്യക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം. സമസ്താമരേശം ദിരേ പാപകേശം ജഗദ്ബിംബലേശം ഹൃതാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താവിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം. സുരാലീബലിഷ്ടം ബലിഷ്ടം ത്രിലോകീവരിഷ്ടം ഗുരുണാം ഗരിഷ്ടം സ്വരൂപൈകനിഷ്ടം
സദാ യുദ്ധധീരം മഹാവീരവീരം മഹാബോധിധീരം ഭജേഹം ഭജേഹം. രമാവാമഭാഗം തലാനഗ്രനാഗം കൃതാദീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംബരീതം ഗുണൗദൈരധീരം വജേഹം വജേഹം. ഇദം യസ്തു നിത്യം സമാദായ ചിത്ത പടേദിഷ്ടകം കണ്ഡഹാരം മുരാര സവിഷ്ണുർവിശോകം ധ്രുവം യാതി ലോകം ജരാജന്മശോകം പുനർവീണ്ട തേനോ. കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ഹരേ കൃഷ്ണ, വെരി ഗുഡ്. നെക്സ്റ്റ് ഐറ്റം എന്താ? വേറൊന്നുമില്ല സർ. മാളവികയുടെ പുതിയ ചിത്രങ്ങളൊക്കെ ഉണ്ടോ? മാളവിക പുതിയ പടമൊക്കെ വരച്ചോ? മാളവിക നല്ലോണം പടം വരയ്ക്കും. വരയ്ക്കുമ്പോ കൊണ്ടുവരണം കേട്ടോ. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് നമ്മള് ഏകം ശാസ്ത്രം അല്ലേ, അപ്പൊ നെക്സ്റ്റ് വീക്കില് ആരാണ്? ജയരാധാ മാധവ. ഇതുവരെ ആരൊക്കെ ചൊല്ലി? ഇന്ന് ആരായിരുന്നു ചൊല്ലിയത്? ശ്രേയസോ? ഇന്ന് മാളവിക. ഇന്ന് അനഘശ്രീ. ഓക്കെ, നെക്സ്റ്റ് ജയരാധാ മാധവ ആര് ചൊല്ലാൻ പറ്റും? ആരുണ്ട് ഇതിനകത്ത്? ധനീഷ്. ധനീഷ്, ജയരാധാ മാധവ ചൊല്ലാമോ? വെരി ഗുഡ്. എഴുതിക്കോ ശ്രേയസ്, ധനീഷ്, ജയരാധാ മാധവ. ഹരേ കൃഷ്ണ മഹാമന്ത്രം ആര്യൻ? ആര്യൻ, ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? അപ്പം ഹരേ കൃഷ്ണ മഹാമന്ത്രം അടുത്ത ആഴ്ചയിൽ കൂടെ 27 പ്രാവശ്യം. യെസ്, എഴുതിക്കോളൂ ശ്രേയസ്. മാളവിക ഏകം ശാസ്ത്രം ചെല്ലതില്ലേ നെക്സ്റ്റ് വീക്ക്? ഓക്കെ, ശ്രേയസ് എഴുതിയോ അത്രയും? ശ്രേയസ് എഴുതിയോ? ഏകോ ദേവോ ദേവകി പുത്രേവ ഏവോ മന്ത്രസ്യ നമാനിയാനി മന്ത്രാഭി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. മണ്ഡലകാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു 41 ദിവസമെങ്കിലും സസ്യ ആഹാരം മാത്രമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ ആരെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടങ്ങാൻ, ഇന്ന് മുതൽ തുടങ്ങാൻ ശ്രമിക്കുക. ആ 41 ദിവസം സസ്യാഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതല്ലേ. 42 ദിവസം ഭഗവാൻ നമുക്ക് വേണ്ടേ? അപ്പോൾ തുടർന്നും അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠം. ഹരേ കൃഷ്ണ ജസ്റ്റ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും